നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം MiG-21 ന്റെ ഏറ്റവും പുതിയതും അവസാനവുമായ വേരിയന്റ് ആയ 50 ലധികം MiG-21 ബൈസൺ വിമാനങ്ങൾ വ്യോമസേന പ്രവർത്തിപ്പിക്കുന്നുണ്ട് മെയ് 8 ന് രാജസ്ഥാനിൽ മൂന്ന് സ്ത്രീകളുടെ മരണത്തിനിടയാക്കിയ മാരകമായ ഒരു അപകടത്തെ തുടർന്ന് സുരക്ഷാ പരിശോധനകൾക്കായി 3 ആഴ്ച മുൻപ് നിലത്തിറക്കിയതിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ MiG-21 യുദ്ധവിമാനങ്ങൾ വീണ്ടും പറക്കാൻ തുടങ്ങിയതായി ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച പറഞ്ഞു മൂന്ന് സ്ത്രീകൾ കൊല്ലപ്പെട്ട ഹനുമാൻഗഡിലെ വിമാന അപകടം ഇന്ത്യയുടെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധവിമാനത്തിന്റെ ആശങ്കാജനകമായ സുരക്ഷാ റെക്കോർഡിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വ്യോമസേനയുടെ മുഴുവൻ വിമാനങ്ങളും നിലത്തിറക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു വിവരണാതീതമായ തകർച്ചയ്ക്കോ സംഭവത്തിനോ ശേഷം ഒരു വിമാനക്കപ്പൽ പരിശോധനയ്ക്കായി നിലത്തിറക്കുന്നത് അസാധാരണമല്ല MiG-21 ബൈസണിന്റെ മൂന്ന് സ്ക്വാഡ്രണുകളാണ് വ്യോമസേന നടത്തുന്നത് യുദ്ധവിമാനങ്ങൾ ബാച്ചുകളായി പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് സ്ക്വാഡ്രണുകൾ പറക്കൽ പുനരാരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി 2025 ഓടെ ഈ സ്ക്വാഡ്രണുകളെ വിരമിക്കാൻ IAF ഒരുങ്ങുകയാണ് MiG-21 ബൈസൺ 1976 ആദ്യമായി പറന്ന ഒരു നവീകരിച്ച MiG-21 വേരിയന്റ് ആയിരുന്നു 2025 ഓടെ ഈ സ്ക്വാഡ്രണുകളെ വിരമിക്കാൻ IAF ഒരുങ്ങുകയാണ് MiG-21 ബൈസൺ 1976 ആദ്യമായി പറന്ന ഒരു നവീകരിച്ച MiG-21 വേരിയന്റ് ആണ് 2000-ൽ ഇന്ത്യയിൽ MiG-21 ബൈസണായി നവീകരിച്ചിരിക്കുന്നതാണ് 2025 ഓടെ MiG-21 വിമാനങ്ങൾ നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ഈ സമയപരിധി മാറില്ലെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും എയർ പവർ സ്റ്റഡീസ് സെന്റർ റിട്ടയർഡ് എയർ മാർഷൽ അനിൽ ചോപ്ര മെയ് 8 അപകടത്തിന് ശേഷം പറഞ്ഞു മെയ് 4 ന് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടത് കൂടാതെ 2 പൈലറ്റുമാർക്ക് പരിക്കേറ്റതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾക്കു ശേഷം ALH അഥവാ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും പരിശോധനയ്ക്കായി നിലത്തിറക്കിയ സമയത്താണ് MiG-21 ബൈസൺ നിലത്തിറക്കിയത് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ALH ധ്രുവ് അടിയന്തര ഫ്ലൈയിംഗ് ദൗത്യങ്ങൾക്കായി സൈന്യം ക്ലിയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ വർഷം 2 മാസത്തിനുള്ളിൽ നടന്ന 3 സംഭവങ്ങളെ തുടർന്ന് തദ്ദേശീയ മൾട്ടിമിഷൻ ഹെലികോപ്റ്റർ നിലത്തിറക്കിയതിനു ശേഷവും പദവ് യാത്രകൾ ഇപ്പോഴും നടക്കുന്നില്ല ഇന്ത്യൻ വ്യോമസേന 1963 ആദ്യ സിംഗിൾ എഞ്ചിൻ MiG-21 സ്വന്തമാക്കി അതിന്റെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 874 ജെറ്റുകൾ സോവിയറ്റ് യുദ്ധവിമാനത്തിന്റെ വ്യത്യസ്ത വകഭേദങ്ങൾ ക്രമേണ ഉൾപ്പെടുത്തി കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടെ 200 പൈലറ്റുമാരുടെ ജീവൻ അപഹരിച്ച അപകടങ്ങളിൽ 400-ലധികം MiG-21 വിമാനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെടുത്തിയ 874 MiG-21 വിമാനങ്ങളിൽ 60% ലേറെയും ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് മറ്റേതൊരു യുദ്ധവിമാനങ്ങളെക്കാളും കൂടുതലും MiG-21 വിമാനങ്ങളാണ് തകർന്നു വീണിട്ടുള്ളത് പുതിയ ഫൈറ്റർ ജെറ്റുകളുടെ ഇൻഡക്ഷൻ കാലതാമസം കാരണം IAF-ന് അവരുടെ MiG-21 ഫ്ലീറ്റ് ആഗ്രഹിക്കുന്നതിലും കൂടുതൽ സമയം പറക്കേണ്ടി വരുന്നു 2019 ഫെബ്രുവരി 27 നിയന്ത്രണ രേഖയ്ക്ക് മുകളിലുള്ള പോരാട്ടത്തിനിടെ പാകിസ്ഥാൻ F-16 വെടിവെച്ചതിന് വീർചക്ര പുരസ്കാരം നേടിയ വിംഗ് കമാൻഡർ ഇപ്പോൾ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള അഭിനന്ദർ വർദ്ധാൻ അന്ന് 51 സ്ക്വാഡ്രണിൽ ഉണ്ടായിരുന്നു പാകിസ്ഥാനിലെ ബലാക്കോട്ടിലെ ഭീകരകേന്ദ്രത്തിൽ IAF ബോംബ് എറിഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ പോരാട്ടം 40 സെൻട്രൽ റിസർവ് പോലീസ് സേനാംഗങ്ങൾ കൊല്ലപ്പെട്ട കാശ്മീരിലെ പാകിസ്ഥാൻ പിന്തുണയോടുള്ള പുൽവാമ ചാവേർ ആക്രമണത്തിന് മറുപടിയായി IAF-ന്റെ മിറാജ് 2000 2019 ഫെബ്രുവരി 26 ബലാക്കോട്ടിലെ ലക്ഷ്യങ്ങൾ തകർത്തു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്